ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു ആടിൻ്റെ വിൽക്കേണ്ട വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കുറേ പേര് കണ്ടിട്ടുണ്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ വേണമെന്ന് താല്പര്യമുള്ളവർ ഒത്തിരി പേരുണ്ട് നമ്പർ അയച്ചവരെയൊക്കെ ഞാൻ കുറേ പേരെയൊക്കെ വിളിച്ചു കുറേ പേരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടുതലും ഈ എറണാകുളം ജില്ലയ്ക്ക് പുറത്തുള്ളവരായതുകൊണ്ട് അവർക്ക് പൈസ ഈ കൊണ്ടുപോകേണ്ട വണ്ടി ചെലവും കൂടി അതിൽ വരുന്നതുകൊണ്ടൊരു പ്രശ്നമുണ്ട് അപ്പം എന്നാലും എല്ലാവരും ഇതിന് സഹകരിച്ചതിൽ നന്ദി അപ്പോൾ ഇനി വിളിക്കുന്നവരോട് ഞാൻ എപ്പോഴും എല്ലാവരും എനിക്ക് ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം എനിക്ക് വിക്ക് എന്തായാലും ഞാൻ വിൽക്കും അപ്പം വിറ്റ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് നിങ്ങളെ അറിയിക്കാം പിന്നെ വിൽക്കണ്ടെന്ന് പറയണ കുറേ പേരുണ്ട് അവരോടൊക്കെ അവർ എന്നോ എൻ്റെ ആടുകളെയൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ വീടുകയൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണെന്ന് മനസ്സിലായി പക്ഷേ എനിക്ക് വിൽക്കാതിരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് സ്ഥലം കുറവാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ആടിനെയും ഇനിയൊരു പശുവിനേം കൂടെ നിർത്താനുള്ള സ്ഥലം എനിക്കില്ല അപ്പോൾ ആ ആടിനും വിറ്റാലേ എനിക്ക് ആ സ്ഥലത്ത് ഒരു പശുവിനേം കൂടി നിർത്താൻ പറ്റുള്ളൂ അത് ആ ബുദ്ധിമുട്ടുകൊണ്ടാണ് പിന്നെ നിങ്ങൾ ക്ഷമിക്കുക അപ്പം ഇനിയും നല്ല വീഡിയോ ഞാൻ ഇനിയും ചെയ്യും എനിക്ക് ആടില്ലെങ്കിലും നിങ്ങൾ പേടിക്കണ്ട ഞാൻ എനിക്ക് പരിസരത്ത് ആടുകളൊക്കെ ഉണ്ട് എനിക്കറിയാവുന്ന അറി അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം അപ്പം നിപ്പോൾ ഞാൻ ഇട്ട വീഡിയോ എല്ലാവരും കാണണം ആടിന് വയറു പെരുക്കം എന്ന അസുഖം വരാറുണ്ട് ആ അസുഖം പല വിധത്തിൽ വരും കഞ്ഞി കൊടുത്താൽ ഒത്തിരി കൂടുതൽ കഞ്ഞി തടിച്ച കഞ്ഞിവെള്ളം കൊടുത്താൽ പിന്നെ ഒത്തിരി കൊഴുപ്പുള്ള കഞ്ഞി കഴിച്ചു കൊടുത്താൽ ഒക്കെ വയർ ഒരുക്കം വരും പിന്നെ എന്തെങ്കിലും ഇഷ്ട വയറ്റിൽ പിടിക്കാത്ത ഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ ഇലകൾ ഏതെങ്കിലും ഇലവർഗ്ഗങ്ങളിൽ പെട്ടത് കഴിച്ചാൽ ഒക്കെ വരാറുണ്ട് പിന്നെ നമ്മുടെ റബ്ബറിൻ്റെ അലച്ച അങ്ങനെയൊക്കെയാണ് വയറുപൊരുത്തം വരുന്നത് അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയാണ് ഇപ്പോൾ റബ്ബറല്ലെയാണ് ആട് തിന്നതെങ്കിൽ കുറച്ച് പിന്നെ പണ്ടുള്ള ആൾക്കാർ നീലൊക്കെ കലക്കി കൊടുക്കും ഇപ്പം ഇപ്പോൾ ഞാനിവിടെ ചെയ്യാറുള്ളത് വെളിച്ചെണ്ണ വായലക്കൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് നമ്മളൊക്കെ അത് എന്താണ് തിന്നത് എന്ത് കഴിച്ചിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ ചോറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് അങ്ങനെ വരുന്നതെങ്കിൽ ഇഞ്ചി ഇഞ്ചി ഞാനിവിടെ ഞങ്ങളിവിടെ ഇഞ്ചിപ്പുല്ലെന്നാണ് പറയുന്നത് ഈ ഉണ്ടാക്കുന്ന ഒരു പുല്ലുണ്ടാകുന്നത് നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം ഉണ്ടാകാറുള്ളതാണ് അതിൻ്റെ വേര് കടയോടെ പറിച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വേരും ഇലയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ വറ്റിക്കണം വറ്റിച്ച് എടുത്ത ആ വെള്ളം അര ലിറ്റർ ആക്കി എടുത്തിട്ട് അതിൽ ചുക്കുപൊടിയും ജീരകപ്പൊടിയും കൂടി ഇട്ടു പിന്നെ ഒരു ചെറിയ നൂറ് ഗ്രാം ഒരു കുപ്പിയിലാക്കിയിട്ട് വായിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അത് തീരുന്നവരെയും കുറച്ച് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ കുറേ മൂത്രം അങ്ങ് പോവും അപ്പോൾ അത് ശരിയാവും അങ്ങനെ കൊടുത്ത അത് ഈ ചോറൊക്കെ കൊടുത്തിട്ടുള്ള അങ്ങനെയുള്ള ദഹനക്കേടാണെങ്കിൽ അത് മാറി കിട്ടും ചുക്ക് പൊടിയാണ് മെയിനായിട്ട് ഈ ഇഞ്ചപ്പുല്ലിൽ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് സാധാരണ ചെയ്യണതൊക്കെ കണ്ട് മാറിക്കോളും പിന്നെ നമ്മൾ കൂടി കൂടുതലാണ് മാറണില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ തന്നെ കാണേണ്ടി വരും